हेलो हेलो सिग्म लाइफ इंश्योरेंस कॉर्पोरेशन ജബ്ബാർ സാറാണോ? ആ സാർ, ഞാൻ ഇമ്മാനുവൽ, സിഗ്മ ലൈഫ് ഇൻഷുറൻസിന്റെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. സാറിന് ഒരു അപ്പോയിന്റ്മെന്റ് വേണമായിരുന്നു. ഞങ്ങളുടെ ചില ഇൻഷുറൻസ് പ്ലാനുകൾ സാറുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാനാണ്. പച്ച വരുമ്പോ മഞ്ഞ പോവും, മഞ്ഞ വരുമ്പോ നീല പോവും. ഹലോ സാർ. ആ സാർ, ഒരു കാര്യം ചെയ്യ്, വീട്ടിലോട്ട് വാ. ശരി സാർ, അങ്ങനെ ആയിക്കോട്ടെ. അഡ്രസ്സൊക്കെ അറിയാവോ? ഉണ്ട് സാർ, കയ്യിലുണ്ട്. ഞാൻ ദേ എത്തി സാർ. Emmanuel anna, all the best. Thank you. Kalla panni nodagali. Yes. Jabbar sir. Ara, yani Emmanuel, സിഗ്മ ലൈഫ് ഇൻഷുറൻസ് ഇന്ന് വരെയാണ്. കുറച്ചു മുമ്പ് വിളിച്ചായിരുന്നു. ഓ, ഇമ്മാനുവൽ, ദാറ്റ് ഇൻഷുറൻസ് മാൻ. ഇരിക്കൂ. താങ്ക് യു. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇരിക്കൂ. കുടിക്കാൻ എന്താ വേണ്ടേ? ഒന്നും വേണ്ട. വേണ്ടതൊരു സെയിൽസ് ആണ്. സാറിന് ഇൻഷുറൻസ് കവറേജ് ഉണ്ടോ? ഇല്ല. പക്ഷെ ഒരെണ്ണം എടുക്കണമെന്ന് കുറച്ചു നാളായി വിചാരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളോട് വരാൻ പറഞ്ഞത്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഇതെന്റെ ആദ്യത്തെ ബിസിനസ് ഡീലാ. സാറിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു പ്ലാൻ ചൂസ് ചെയ്യാമായിരുന്നു. ഐ ആം എ ക്ലോക്ക് മാനുഫാക്ചറർ. പാരമ്പര്യമായി ചെയ്യുന്ന ബിസിനസ്സാ. ഇതാ കണ്ടില്ലേ പാരമ്പര്യത്തിന്റെ അടയാളങ്ങൾ. ആ കൂട്ടത്തിലൊരു രഹസ്യമുണ്ട്. അതെന്താണ്? ഈ ക്ലോക്കുകളിൽ ഒന്ന് എന്റെ ഉപ്പുപ്പ കണ്ടുപിടിച്ച ടൈം മെഷീൻ ആണ്. ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ടൈം മെഷീൻ? ആളൊരു വലിയ ഉസ്താദായിരുന്നു. വേറെ വല്ല രാജ്യത്തുവാ ജനിച്ചിരുന്നെങ്കിൽ മൂപ്പര് ഈ ടീഷർട്ട് ഇതേ ഇങ്ങനെ ഇരുന്നേന്. സാറുടെ ഒറ്റക്കാണോ താമസിക്കുന്നത്? സഹായത്തിനൊരുത്തരുണ്ട്. എനിക്കൊരു മരുന്ന് മേടിക്കാൻ വേണ്ടി പോയിരിക്കുക, ഇപ്പൊ വരും. സാറിനെന്താണ് അസുഖം? അക്യൂട്ട് മെനഞ്ചൈറ്റൽ ന്യൂറോപ്പതിക് സിൻഡ്രോം. ഇടയ്ക്കിടയ്ക്ക് ബ്രെയിനിലേക്കുള്ള ഇലക്ട്രിക് ഇമ്പൾസ് കട്ടായി പോവും, അതാണ് പ്രോബ്ലം. ബേസിക്കലി ഇറ്റ് ഇസ് എ നെർവസ് ഡിസോർഡർ. പിന്നെ വിവരമില്ലാത്ത നാട്ടുകാർ എനിക്ക് ഭ്രാന്താന്ന് പറയും. കൺട്രി ഫെലോസ്, എത്ര നാൾക്ക് ശേഷമാണെന്നോ ഒരു മനുഷ്യജീവി ധൈര്യമായിട്ട് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. ലക്കി മാൻ. യു നോ മിസ്റ്റർ ഇമ്മാനുവൽ, ആളുകൾ പറയുന്നത് പോലെ ഞാൻ അത്ര കുഴപ്പക്കാരനൊന്നും അല്ല. പക്ഷെ സമയത്ത് മരുന്ന് കഴിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ഒരു ഹാലൂസിനേഷനിൽ ചെന്ന് പെടും. എ ഡ്രീം വേൾഡ്. അവിടെ എന്റെ മുമ്പിൽ വരുന്നവരൊക്കെ എന്നെ കൊല്ലാൻ വരുന്നവരാണെന്ന് എനിക്ക് തോന്നും. അപ്പൊ സ്വയരക്ഷയ്ക്ക് വേണ്ടി എനിക്ക് അവരെ കൊല്ലണമെന്ന് തോന്നും. എന്നാ പിന്നെ ഞാൻ പോയിട്ട് പിന്നെ വരാം സാർ. ഇരിക്കണം മിസ്റ്റർ ഇമ്മാനുവൽ. എന്താ ഇത്ര ധൃതി? ആ ചെറുക്കനെ ഇതുവരെ കണ്ടില്ല. 12 മണിക്കൊരു മരുന്ന് കഴിക്കാനുള്ളതാ. തനിക്കെന്താണ് ജലദോഷം?